പ്രിയ പ്രേക്ഷകരെ ഇന്ന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ എക്സ്ക്ലൂസീവ് മാത്രമാണ് ബാക്കിയുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചതിപറ്റി എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ കെ മുരളീധരൻ കോൺഗ്രസിലെ എക്കാലത്തെയും ക്രൗഡ് പുള്ളറായ കെ മുരളീധരനാണ് ഇതാദ്യമായി ട്വന്റി ഫോറിനൊപ്പം തത്സമയം ചേരുന്നത് സ്വാഗതം അങ്ങ് ഇപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇത്ര വലിയൊരു തോൽവിക്ക് ശേഷവും അങ്ങ് നേതാക്കളെ കാണുന്നില്ല പ്രവർത്തകരെ കാണുന്നില്ല അങ്ങ് സത്യത്തിൽ ഒരു മെഡിറ്റേഷൻ മൂഡിലാണിപ്പോൾ എന്താണ് അങ്ങയുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്ന അതല്ല ഇപ്പോൾ ഇതിൽ തെറ്റുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ തന്നെയാണ് തെറ്റുകാരൻ കാരണം ഉറപ്പായി ജയിക്കുമായിരുന്ന വടകരെ വിട്ട് അവിടെ പ്രവർത്തനം തുടങ്ങിയിരുന്നു ഏതാണ്ട് കാവാകം പൂർത്തീകരിച്ചിരുന്നു അത് വിട്ട് തൃശ്ശൂർ പോയത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് പക്ഷേ എൻ്റെ മനസ്സിലന്നുണ്ടായിരുന്നതും ഇപ്പോഴും എൻ്റെ മനസ്സിലും ഒക്കെയുള്ളത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിന് തയ്യാറായിക്കൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ പോയത് പക്ഷേ ആ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം പക്ഷേ എന്ന് വിചാരിച്ച് വർഗീയതയോടെ ഒരിക്കലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല അക്കാര്യത്തിൽ യാതൊരു സംശയവും ഈ തൃശ്ശൂരിലേക്ക് അങ്ങ് മനസ്സില്ലാ മനസ്സോടെ ഒരു പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനം പാർട്ടി തീരുമാനം അങ്ങേലടിച്ചേൽപ്പിക്കുന്നു അങ്ങ് പണ്ട് നിയമത്ത് പോയതുപോലെ അനുസരിക്കലായിരുന്നു യഥാർത്ഥത്തിൽ അതിന് പുറകിലാറായിരുന്നു അല്ല അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പാർട്ടിയുടെ പല രഹസ്യങ്ങളെയും രഹസ്യങ്ങളായിട്ട് സൂക്ഷിക്കണമല്ലോ അതെനിക്ക് ഞാൻ പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും വസ്തുതകൾ ഒന്നുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് ഒരു പാഠം പഠിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിച്ചു വളരെ നിർണായകമായ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരെ പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ ദുഃഖിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ഇന്നലെ തൃശ്ശൂർന്ന് വന്നത് അങ്ങയുടെ അനുയായിയായ ഒരു പ്രവർത്തകൻ ഒരു നേതാവ് ഡി സി സി ഓഫീസിൽ തൃശ്ശൂരിൽ മർദ്ദിക്കപ്പെടുകയാണ് ഈ ഇത്തരം ഒരു അപകടകരമായ സാഹചര്യം എങ്ങനെയാണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത് എനിക്ക് എല്ലാവരും അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം ഇനി ഇതിൻ്റെ പേരിൽ ഒരു വഴക്കും തമ്മത്തല്ലുണ്ടാക്കി പാർട്ടിയുടെ ഉള്ള സൽപ്പേരും കൂടെ നശിപ്പിക്കാൻ ഇനി ആരും ശ്രമിക്കരുത് കാരണം ഇനിയും തിരഞ്ഞെടുപ്പുകളുണ്ട് ഇത് അവസാന തിരഞ്ഞെടുപ്പല്ല അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രവർത്തകരുടെ തിരഞ്ഞെടുപ്പാണ് അതായത് ഞങ്ങളെയൊക്കെ സ്ഥാനാർത്ഥികളായി വരുമ്പോൾ ഞങ്ങളെയൊക്കെ തോളിലേറ്റി വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്ന ആ സാധാരണ പ്രവർത്തകരുടെ ഇലക്ഷനാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ ആ ഇലക്ഷനിൽ അവർക്ക് ജയിച്ചു വരണമെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ഒരാവേശം നിലനിർത്തുന്നുണ്ട് അതിൽ തൃശ്ശൂർ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായതെങ്കിലും അത് പോസിറ്റീവ് ആക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നടത്തേണ്ടത് അതുകൊണ്ട് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മനഃപ്രയാസങ്ങളും മാറ്റിവെക്കുക അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിൽ തയ്യാറെടുക്കുക ഈ ഇന്നലത്തെ മർദ്ദനത്തിൻ്റെ സ്വാഭാവികമായിട്ടും അങ്ങേ പ്രവർത്തകർ വിവരമറിയിക്കാതിരിക്കില്ല അങ്ങയുടെ അനുയായി ഒരു പ്രവർത്തകൻ ഒരു നേതാവ് ഡി സി സി ഓഫീസിൽ മർദ്ദിക്കപ്പെടുകയാണ് എന്താണ് അതിൽ സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തോൽവി അതും മൂന്നാം സ്ഥാനത്ത് സാങ്കേതികമായിട്ട് മാത്രമേ മൂന്നാം സ്ഥാനത്തുള്ളൂ കാരണം വോട്ട് അധികം വ്യത്യാസമില്ല പക്ഷേ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രതീക്ഷകളുള്ള പ്രവർത്തകർക്ക് കടുത്ത നിരാശയുണ്ടാവും കാരണം എലക്ഷൻ കഴിഞ്ഞിട്ട് പോലും ജയിക്കും ജയിക്കുമെന്നുള്ളൊരു പ്രതീതി എല്ലായിടത്തും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഞാൻ പ്രവർത്തകരേറ്റു പങ്കുവെച്ചിരുന്നില്ല അവരോട് നമുക്ക് ജയിക്കുന്നു മാത്രമാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു എലക്ഷൻ ജയിച്ചു കഴിയുമ്പോൾ ആഘോഷ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അങ്ങനെയുള്ളവർക്ക് ഒരു അവിചാരിതമായിട്ടുള്ള തോലി അതും മൂന്നാം സ്ഥാനത്തേക്കുള്ള തോലി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ചില എന്താ പറയേണ്ടത് അതിൻ്റെ അവസാനത്തെ റിയാക്ഷനാണ് ഇന്നലെ കണ്ടത് പക്ഷേ എനിക്കതാണ് ഊന്നി പറയാനുള്ളത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇപ്പോൾ തന്നെ മാധ്യമങ്ങളൊക്കെ വരുന്ന വാർത്തകളുണ്ടോ കോൺഗ്രസിൻ്റെ ഉള്ള മുഖം പോലും നഷ്ടപ്പെടുന്നു എന്നാണ് അങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല കാരണം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കൂടുതൽ എം എൽ എ വന്നാൽ മാത്രമേ കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ലോക്സഭയിലെ പിക്ചർ തൃശ്ശൂർ വളരെ നിരാശാജനകമാണ് കാരണം പതിമൂന്ന് നിയമസഭാ സീറ്റുകളുള്ള തൃശ്ശൂർ ജില്ലയിൽ ആറത്ത് ബി ജെ പി ലീഡാണ് നാലടത്ത് എൽ ഡി എഫ് ആണ് അപ്പോൾ എൽ ഡി എഫ് കേരളത്തിൽ തകർന്നടിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ നാലിടത്ത് എൽ ഡി എഫ് നാല് മൂന്നിടത്താണ് യു ഡി എഫ് മൂന്നിടത്ത് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗുരുവായൂർ നേടി ഏഴായിരം വോട്ട് ഉൾപ്പെടെ അതേസമയത്ത് വടക്കാഞ്ചേരി ഒരു അഞ്ഞൂറ് വോട്ട് ലീഡേ ഉള്ളൂ ചാലക്കുടിയിൽ പിന്നെ അവിടെ സിറ്റിംഗ് എം എൽ എ ഉള്ള നിയോജമണ്ഡലമാണ് ആ എം എൽ എ നന്നായിട്ട് കോൺസ്റ്റിറ്റ്യൻസി നഴ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചാലക്കുടിയിലും ഭൂരിവക്ഷം കിട്ടി അപ്പോൾ ഈ പതിമൂന്ന് നിയോജമണ്ഡലങ്ങളുള്ള തൃശ്ശൂരിൽ ഇങ്ങനൊരു തിരിച്ചടി കിട്ടുമ്പോൾ അത് ഭാവിയിൽ അതിനെ ഓവർകം ചെയ്യാനാണ് പാർട്ടി നോക്കേണ്ടത് മാത്രമല്ല അവിടെ നിന്ന് ജയിച്ച സുരേഷ് ഗോപി ക്യാബിനറ്റിൽ വരികയാണ് അതെ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല പ്രധാനമന്ത്രി തന്നെ ഇന്നലെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കേരളത്തിലെ വിജയം എടുത്തു പറയും അപ്പോൾ അതിന്റെ അർത്ഥം അതി മൂന്ന് തവണ വന്നാണല്ലോ തൃശ്ശൂര് അപ്പോൾ അവർ കൂടുതൽ തൃശ്ശൂരിനെ ഫോക്കസ് ചെയ്യും അങ്ങനെ വരുമ്പോൾ കൂടുതൽ കോൺഗ്രസ്സുകാർ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പോട്ടെ എല്ലാം എല്ലാവരുടെ ഭാഗത്തും വിഷമം ഉണ്ടായിട്ടുണ്ട് പ്രയാസം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് വെച്ച് ഇനി മുന്നോട്ട് പോകരുത് ഒരുമിച്ച് പോകണം അടുത്ത ലോക്കൽ ബോഡിയിൽ ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവണം ഈ തോലിക്കൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് ഈ ടി എൻ പ്രതാപൻ കാലങ്ങൾക്ക് മുൻപ് തന്നെ അങ്ങേ തൃശ്ശൂരിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചരണം നടത്തിയിരുന്നു അദ്ദേഹം ഒരു നാലു മാസം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് കേരളത്തിലേക്കാണ് താല്പര്യം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിലേക്ക് വരുന്നില്ല കാരണം അവിടെ എല്ലാവരും എന്താ അടുത്തവണ അധികാരത്തിൽ വരും അതുകൊണ്ട് അതിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടോ പിന്നെ മാത്രമല്ല അദ്ദേഹം ഞാൻ പറഞ്ഞു തൃശ്ശൂരെ എനിക്ക് പറ്റാത്തൊരു സ്ഥലമാണ് കെ കരുണാരൻ തന്നെ പരാജയപ്പെട്ടു പ്രതാപൻ പറഞ്ഞു അന്ന് നോക്കാണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റിയെട്ടിൽ ഞാൻ തോറ്റു വടക്കാഞ്ചേലും മന്ത്രിയായിട്ട് പോലും തോറ്റു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ പറ്റാത്ത സ്ഥലമാണ് ഞാനില്ല ഞാൻ പറഞ്ഞാൽ എല്ലാ വരണം വന്ന എല്ലാ കാര്യവും ഞാൻ തന്നെ നോക്കാനും നമ്മളെല്ലാം തീരുമാനിക്കേണ്ട ഒക്കെ പാർട്ടിയല്ലേ ഏതായാലും എനിക്ക് തൽക്കാലം വടകര ഞാൻ സേഫ് ആണ് എന്ന് പറഞ്ഞു അതിനിപ്പോൾ നമ്മുടെ ഐ വി ഇടനും സാക്ഷിയാണ് അപ്പോൾ ഐ വി ഇടനും പറഞ്ഞു ഇപ്പോൾ എവിടേക്കും പോകേണ്ട എല്ലാവരും അതാത് സ്ഥലത്ത് തന്നെ നിന്നാൽ മതി എന്ന് അദ്ദേഹം തമാശ രൂപത്തിൽ പറയുകയും ചെയ്തു പിന്നെ അതിൽ പ്രതാപൻ്റെ ലക്ഷ്യം താങ്കളെ അവിടെ നിർത്തുകയും പ്രതാപന് നിയമസഭയിൽ മത്സരിക്കും അല്ല പ്രതാപന് ആദ്യം തന്നെ ലോക്സഭയിലുള്ള താല്പര്യം ഇല്ല അത് കുറവായിരുന്നു കാരണം നിയമസഭയാണ് നല്ലത് അദ്ദേഹത്തിന് ഫീലിംഗ് ഉണ്ടായി ഒരു മന്ത്രിയാവാൻ പറ്റുന്നുള്ള പ്രതീക്ഷ അല്ല അത് മാത്രമല്ല ലോക്സഭയിൽ എന്ത് ചെയ്യാനാന്നൊക്കെ ചിന്താഗതി പലർക്കും ഉണ്ടായിരുന്നു അത് പ്രതാപന് മാത്രമല്ല പലർക്കും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിന് ഇരിക്കണമല്ലോ കാരണം അന്ന് ഇത്രയും മുന്നേറ്റം ഉണ്ടാവും എന്നുള്ള ധാരണയില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ ഏതായാലും അതല്ല സത്യത്തിൽ ഈ പത്മജയുടെ പെട്ടെന്നുള്ള പാർട്ടി വിട്ടുപോയതും അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ കാരണം ആ പറഞ്ഞു ഇനി ഞാൻ നി മത്സരിക്കാം പക്ഷേ കേരളീധരൻ നിന്നാൽ ഇതിനെ പത്മജ പോയതിനെ ഓർക്കം ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം കൂടെ അഭിപ്രായപ്പെട്ട അനുസരിച്ചാണ് ഞാൻ സ്ഥാനാർത്ഥിയാവുന്നത് ഈ പത്മജ ബി ജെ പിയിലേക്ക് കൂടുമാറുന്ന ഒരു രാത്രി രാത്രിയിൽ വാർത്ത വരുന്ന അന്ന് തന്നെ ഞാൻ അങ്ങ് സംസാരിച്ചതാണ് പിറ്റേന്ന് രാവിലെ ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു കൂട്ടമായ പാലായനം ഒഴിവാക്കുന്നത് അങ്ങ് ഈ വീട്ടിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അങ്ങ് പറഞ്ഞ വാക്കാണ്

എന്ന് ഞാൻ തന്നെ ശക്തമായിട്ട് അത് ജനമധ്യത്തിൽ അവതരിപ്പിക്കേണ്ടതും അത് അത് ശക്തമാക്കേണ്ട എൻ്റെ ജോലിയായിരുന്നു അത് ഞാൻ നിർവഹിച്ചു ശരിക്കും ആ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വന്തം പെങ്ങളെ തള്ളി പറഞ്ഞ് പാർട്ടിയെ സംരക്ഷിക്കുകയായിരുന്നു കെ മുരളീധരൻ പക്ഷേ അതിൻ്റെ പ്രതിഫലം പാർട്ടി നേതൃത്വം അങ്ങോട്ട് കാണിച്ചു അല്ല ഞാൻ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇലക്ഷൻ നടന്നു നമ്മളവിടെ ഞാൻ പറഞ്ഞല്ലോ അതില് ഞാൻ പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ വടകരെ തന്നെ മത്സരിച്ചോളാം അല്ലെങ്കിൽ ഞാൻ മത്സരരംഗത്ത് മാറി നിൽക്കാം സ്റ്റാൻഡ് പണ്ട് അതെ അതായിരുന്നു എന്റെ സ്റ്റാൻഡ് ഇതേ വീട്ടില് എലക്ഷൻ്റെ ഇന്റർവ്യൂ പറഞ്ഞു മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കാതിരിക്കാൻ തയ്യാറാണ് അതെ അതെ ആ സ്റ്റാൻഡ് ഇനിയായിരുന്നു ശരി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വെല്ലുവിളി ചെയ്യുന്ന കേൾക്കുമ്പോൾ ഏറ്റെടുക്കാനുള്ള ടെൻഡൻസി എന്റെ മനസ്സിലുണ്ട് അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് ഒരു പൂർണ്ണമായിട്ടുള്ള എൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം വട്ടിയൂർക്കാവിൽ ഒതുങ്ങി അവിടുത്തെ ഒരു കുടുംബാംഗം നിലയുള്ള പ്രവർത്തനമായിരുന്നു അപ്പോഴാണ് വടകരയിൽ നിൽക്കണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടത് വടകരയിൽ ചെന്നു എനിക്ക് ഏറ്റവും പ്രയാസം ജയിച്ചു കഴിഞ്ഞ് ഞാൻ നാളെ മുതൽ ജനപ്രതിനിധി അല്ല എന്നുള്ള തോന്നലാണ് എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത് ആദ്യം വടകരയിൽ പോകുന്നതെന്നെ കണ്ടപ്പോൾ ചാനലുകളും പത്രങ്ങളും പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിന് ഉറപ്പിലായിരുന്നു പക്ഷേ പറഞ്ഞ വട്ടികീറുകാവിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ദുഃഖം തോന്നി തുടങ്ങിയത് പക്ഷേ വടകരയിൽ ചെന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായി നടത്തി ആളുകൾ സഹകരിച്ചു ജനങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങി ഏറ്റവും പരമപ്രധാനം മാർസിസ്റ്റ് പാർട്ടിക്ക് നല്ല വളക്കൂറുള്ള മണ്ണായിട്ട് പോലും അവരുടെ മഹാഭൂരിപക്ഷം പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും ഞാനും ഒക്കെ ആയിട്ടാണ് കാരണം അവർ ഞാനെക്കുറിച്ചൊക്കെ ഇനി രാഷ്ട്രീയ പക്കാ രാഷ്ട്രീയക്കാരനാണ് ഞങ്ങൾക്കൊന്നും എംപിയെ അപ്രോച്ച് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള ചിന്താഗതികളൊക്കെ മാറി അവർക്ക് ഓഫീസിലൊക്കെ വരുമ്പോൾ മറ്റുള്ളവരെക്കാൾ പ്രയോറിറ്റി ഞാൻ കൊടുത്തു ഒരു സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വന്ന് നിൽക്കാൻ ഞാൻ പറഞ്ഞ പ്രവർത്തകരോട് നിൽക്കാൻ പറയും വിളിച്ചാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും ഈ മാർച്ച് ഏഴാം തീയതി രാത്രി ആദ്യം ആരാണ് തൃശ്ശൂരിലേക്ക് പോകണമെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ല അത് അന്ന് ഡി സി സി പ്രസിഡൻ്റ് പ്രവീൺ ഞാൻ വരുമ്പോൾ അവിടെ വീട്ടിലുണ്ടായിരുന്നു അദ്ദേഹമാണ് പല നേതാക്കൾക്കും ഫോൺ വിളിച്ച് തന്നതും അവർ തൃശ്ശൂർ നിൽക്കണം കാരണം അല്ലെങ്കിൽ സ്ഥിതി മോശമാണ് നമ്മൾ ബി ജെ പിക്ക് സറണ്ടർ ചെയ്തു എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും പ്രതാപൻ്റെ അഭിപ്രായം തന്നെയാണ് കാരണം പത്മജ പോയപ്പോൾ അവിടെ അവിടെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിങ്ങൾ വരണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ ഓർക്കുന്നൊരു കാര്യം അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ രമേശ് ചെന്നിത്തല വിളിച്ചു ഒരു കാരണവശാലും മാറരുത് വടകര മുരളി ജയിക്കും ഞാൻ ഈ ജയിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയം പക്ഷേ ഇങ്ങനെ ഒരു കാരണവശാലും സമ്മതിക്കണ്ട അവർക്കൊരു ന്യൂനപക്ഷ സമുദായത്തിൽ പെട്ട ആളെ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരു സീറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്യട്ടെ എന്തിനാണ് ഇത്ര മുരളി തന്നെ മാറണമെന്ന് എന്തിനാണ് നിർബന്ധം മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു ഷാഫിയൊക്കെ നല്ല അടുത്ത അസംബ്ലിയിലേക്കൊക്കെ വേണ്ട ആളാണ് നാളെ ഒരു ക്യാബിനറ്റിൽ തന്നെ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് അതേ ഒരു മതേതര മുഖാണ് കേട്ടോ ഷാഫിക്കുള്ള പക്ഷേ എന്നാലും സമുദായത്തിൻ്റെ പേരിലൊക്കെ നാളെ റെപ്രസൻറ്റേഷൻ വരുമ്പോൾ ഷാഫിയാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മുരളി മാറണ്ട ഷാഫി മാറരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഷാഫിയോടും വിളിച്ചു പറഞ്ഞു അപ്പം ഷാഫി പറഞ്ഞു ഞാനെന്ത് ചെയ്യാനും എന്നെ നിന്നേ തീരു എന്ന് ഇനി കൂടുതൽ ഇങ്ങോട്ട് എന്ന് വന്നിട്ട് ഫോൺ വെച്ചു എന്നാണ് ഷാഫി പറഞ്ഞു അത് എന്നോട് പറഞ്ഞ കേട്ടോ അപ്പം അങ്ങനെ വന്നു ഞാൻ ഇപ്പോൾ ഏഴാം ഏഴാം തീയതി രാത്രി ഞാൻ ഏഴാം തീയതി രാത്രിയാണ് മറ്റേ ഒമ്പതാം തീയതി അല്ല ഏഴാം തീയതി മാർച്ച് ഏഴാം തീയതി രാത്രി ഞാനിവിടെ എത്തുമ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞു കാരണം പരിപാടികളൊക്കെ കഴിഞ്ഞ് എത്തി പിന്നെ ഞാൻ എട്ടാം തീയതി എവിടെയും പോയില്ല എട്ടാം തീയതി കാരണം വടകരയിൽ ചെല്ലുമ്പോൾ ഉള്ള ദുഃഖിക്കന്നെ ഫോൺ വരുന്നുണ്ട് ഒരു കാരണവശാലും മാറരുത് ഇങ്ങനെ ഗുഹാപോഹങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ദീപകോട് പറഞ്ഞല്ലോ പോകരുതെന്ന് എട്ടാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും അനൗൺസ്മെൻറ്റ് വന്നു തൃശ്ശൂരാക്കിയപ്പോഴേക്കും ചാനലിലൊക്കെ വാർത്ത അങ്ങനെ ഒമ്പതാം തീയതി തൃശ്ശൂരിൽ ചെന്നിറങ്ങി നല്ല ആവേശകരമായിട്ടുള്ള സ്വീകരണങ്ങളായിരുന്നു പക്ഷേ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ആ ട്രെൻഡ് നിലനിന്നില്ല ഈ തൃശ്ശൂരിലെ ബോധപൂർവമായി അവിടെയുള്ള ചില നേതാക്കൾ അങ്ങേ പണിയായിരുന്നു അല്ല എന്ത് ഞാൻ പറഞ്ഞല്ലോ അത് നമ്മളെ അവിടെ പക്ഷേ അങ്ങനെ എന്നെ പണിയേണ്ട ഒരു ആവശ്യമില്ലല്ലോ കാരണം പിന്നെ ഞാൻ ആവശ്യപ്പെട്ടു പോയതല്ല അല്ല അത് ഞാൻ ചോദിക്കുന്നത് ടി എൻ പ്രതാപനെ മാത്രം എടുത്താൽ പ്രതാപന്റെ താല്പര്യമായിരുന്നു അങ്ങ് അവിടെ മത്സരിക്കാൻ പക്ഷേ തെരഞ്ഞെടുപ്പിൽ അല്ല അത് ഞാൻ പറഞ്ഞില്ല പ്രവർത്തനം എങ്ങനെയായിരുന്നു അല്ല പത്മജ പോയതാണല്ലോ ഇതിൻ്റെ കാരണം അല്ലാതെ പ്രതാപൻ വിളിച്ചുകൊണ്ട് മാത്രം പോയതല്ലല്ലോ പ്രതാപൻ അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിൽ ഞാനത് ആഗ്രഹം മുളയിലേന്നുള്ളി പക്ഷേ എന്നാലും പത്മജ പോയപ്പോഴുള്ള സാഹചര്യങ്ങൾ സംസ്ഥാനതലത്തിൽ അഖിലേന്ത്യാ തലത്തിലൊക്കെ ആലോചിച്ച് തീരുമാനമെടുത്തു ഞാൻ അവിടെ ചെന്നു പക്ഷേ മറ്റു ചില സോഴ്സ് ഞാൻ അറിഞ്ഞു സോണിയാഗാന്ധി ചോദിച്ചു മുരളി എന്തിനാണ് കോൺസ്റ്റിറ്റുവൻസി മാറിയത് എന്ന് സോണിയാഗാന്ധി പറഞ്ഞു എന്ന് വളരെ റിലയബിളായിട്ടുള്ള സോഴ്സ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏതായാലും ചെന്ന് ഫൈറ്റ് ചെയ്തു പക്ഷേ ഒരു എന്താ പറയേണ്ടത് ഒരു എലക്ഷൻ കാലത്ത് പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു അപ്പോൾ ചെല്ലുമ്പോൾ തൊണ്ണൂറ്റെട്ടിലൊക്കെ കണ്ട മുഖങ്ങളെല്ലാം തവണ ചെല്ലുമ്പോൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ചില പ്രധാന ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അത്ര താഴെത്തട്ടിലങ്ങനെ ഇല്ല പക്ഷേ ഞാൻ ആ താഴെത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും അങ്ങനെ കാണാനില്ല പക്ഷേ തൃശ്ശൂർ ടൗണിൽ അപ്പോൾ ബി ജെ പിക്ക് ഏറ്റവും ഭൂരിരക്ഷം കിട്ടിയ തൃശ്ശൂർ ടൗണിലാണ് അവിടെ ചെന്നപ്പോൾ പല അതായത് ചില ആളുകൾ അവർ ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു സാർ അസംബ്ലിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് വോട്ട് ചെയ്യും പക്ഷേ പാർലമെൻറ്റിൽ ഞങ്ങളുടെ ആഗ്രഹം മോഡി വീണ്ടും വരണമെന്നാണ് അതിൻ്റെ ഞാൻ ചെന്നാ മോഡിയുടെ എന്താ ഭരണത്തിൽ എന്താ നേട്ടമുള്ളത് എന്ത് നേട്ടമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ഞാൻ സാക്ഷിയാണ് അഞ്ചു കൊല്ലം ഒരു നേട്ടം നല്ല കോട്ടങ്ങളുണ്ട് അതല്ല ഹിന്ദുക്കൾക്ക് രക്ഷ വേണമെങ്കിൽ മോഡി വരണം ഞാൻ അത്ഭുതപ്പെട്ടു വരണം തൃശ്ശൂർ 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 ടൗൺ തൃശ്ശൂർ ടൗണിൽ ഏറ്റവും അധികം സാംസ്കാരിക നായകന്മാരും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഇതുപോലുള്ള വാർത്തകൾ നന്നായി പ്രചരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നെറേറ്റീവ് അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു എല്ലാ വീടുകളും കയറി ഇറങ്ങുക തൃശ്ശൂർ ടൗണിലെ പ്രധാനപ്പെട്ട അതായത് ബി ജെ പിക്ക് നല്ല ശക്തിയുള്ള നാലഞ്ച് വാർഡുകൾ അതെനിക്ക് വേണ്ട ഉദ്ദേശം തന്നെ തേറമ്പി രാമകൃഷ്ണനോട് പറഞ്ഞു മുരളി കാൻഡിഡേറ്റ് പാർലമെന്റ് കാൻഡിഡേറ്റ് ആണെന്ന് നോക്കുന്നത് തൃശ്ശൂരിൽ ചിലയിടത്ത് കോർപ്പറേഷൻ ഇലക്ഷൻ പോലെ നോക്കണം നോക്കണം അത് നോക്കി പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം ഒരിടത്തും അങ്ങനെ ബി ജെ പിയുടെ സജീവ സാന്നിധ്യം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ വീടുകളിൽ ചെല്ലും വളരെ മനോഭാവം പലതും വ്യത്യസ്തമായിരുന്നു പക്ഷെ അപ്പോഴെന്റെ ധാരണ ഇവർ ഏതായാലും എന്നെ നേരിട്ട് കണ്ട സ്ഥിതിക്ക് ഒരു മാറ്റം ഉണ്ടാവും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് അതിപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടായിരുന്നു പറയുന്നത് തൃശ്ശൂരിൽ യശുവിൽ കുമാർ അഞ്ചു വർഷം എം എൽ എയും അഞ്ചു വർഷം മന്ത്രിയുമായിരുന്ന തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ഞാൻ രണ്ടാം സ്ഥാനത്ത് വന്നു അത് അവിടെയാണ് രണ്ടാം സ്ഥാനത്ത് വന്നു ഗുരുവായൂർ ഈ ചെയ്ത ജോലിയുടെ ഒരു ചെറിയ ചെറിയ പ്രതിഫലം ചെയ്ത ജോലിക്ക് അനുസരിച്ച് കിട്ടിയിട്ടില്ല എന്നാലും ചെറിയ പ്രതിഫലം കോൺഗ്രസിൽ പൊതുവെ ചില ആൾക്കാർ വളരെ ഭംഗിയായി അങ്ങോട്ട് സ്കൂട്ടാവും അവരുടെ കാര്യം ഭംഗിയായി നടക്കും മാനേജ് ചെയ്യപ്പെടും അങ്ങനെ ഈ ഇലക്ഷനിൽ അങ്ങേ ചതിച്ചവർ ആരാ ഈ ഘട്ടത്തിൽ നമ്മളെ ഈ പാർട്ടി ഇവിടെ ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ ഇത്തരം ആൾക്കാർ തെറ്റു ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കറക്റ്റ് ചെയ്യണ്ടേ അങ്ങ് പഴയ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ ഏതെങ്കിലും വ്യക്തികളെ കുറ്റം പറയുന്നില്ല ഇപ്പോൾ ചില രണ്ട് മൂന്ന് ദിവസം ഞാൻ എവിടെ ആരെയും കണ്ടിട്ടില്ല പത്രക്കാരെ കണ്ടിട്ടില്ല അപ്പോൾ പത്രങ്ങൾ പലതും എഴുതി അതിലൊന്നും പറഞ്ഞ് സുധാകരൻ വന്നപ്പോൾ ഞാൻ പ്രതാപനും ജോസ് വള്ളൂരിനെതിരെ നല്ല അച്ചടക്ക നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടു ഞാൻ സത്യത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല കാരണം എനിക്ക് ഈ പാർട്ടിയുടെ സ്ഥിതി എനിക്കറിയാമല്ലോ ഞാൻ ഒരു കാലത്ത് നയിച്ചാളാണ് ഇവിടെ ഇതിൽ അച്ചടക്കവും കാര്യങ്ങളൊന്നും ചില ആൾക്കാർ കാരണം ആരെങ്കിലും കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്പോൺസർ ചെയ്യാൻ നേതാക്കന്മാരുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ പറയുന്നത് തൃശ്ശൂർ തോൽവിയെക്കുറിച്ച് ഇനിയൊരു അന്വേഷണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല ആരാണ് ചതിച്ചതെന്നൊക്കെ ജനത്തിനറിഞ്ഞാൽ ഒരാളുടെ പേര് ഞാൻ പറയില്ല ഒരാളുടെ പേര് ഞാൻ പറയില്ല പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ ഭാവിയിൽ മത്സരിക്കുമ്പോൾ അവരെ ജനങ്ങൾ കൈകാര്യം ചെയ്തോട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കെ സുധാകരൻ ഇവിടെ വന്ന സമയത്തുള്ള പ്രതികരണം സാധാരണ ഈ വീട്ടിൽ വരുന്ന പുറത്തു വന്ന് സ്വീകരിക്കും ഞാനത് പുറത്തു കൂടാൻ ചാനലിൽ കയറി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ഇടവർ ഞാൻ മകനെ അയച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കണ്ണനാണ് പോയി കണ്ണനാണ് വന്ന് സ്വീകരിച്ച് കൊണ്ടുപോക്കിയത് അത് തന്നെയാണ് അത് അദ്ദേഹത്തിനുള്ള ബഹുമാനക്കുറവ് കൊണ്ടല്ല ചാനലിൻ്റെ മുമ്പിൽ വെറുതെ ഇനി വീണ്ടും പ്രതീക്ഷപ്പെട്ട് എന്ത് ചർച്ച നടത്തി എന്നൊക്കെ പറയേണ്ട ഒരു അവസരം വേണ്ട എന്നുള്ള കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം അദ്ദേഹം വന്നത് ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് എന്തായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ഒരു തോന്നുന്നു അല്ല കോൺഗ്രസ് അല്ലെ പോലും വലിയ റോളില്ലാത്തൊരവസ്ഥയാണ് കോൺഗ്രസ് അതല്ല അദ്ദേഹത്തിന് റോളില്ലാഞ്ഞിട്ടല്ല എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചറിഞ്ഞു അതല്ലാതെ കൂടുതൽ നിർദ്ദേശങ്ങൾ എനിക്കും പറയാനുണ്ടായിരുന്നില്ല അദ്ദേഹത്തിനും നിർദ്ദേശങ്ങളില്ല കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം ആ ഞങ്ങൾ പരസ്പരം പങ്കുവെച്ചു ഈ തെരഞ്ഞെടുപ്പിൽ കെ പി സി സിയുടെ അപ്പാണ് എന്തായിരുന്നു അല്ല കെ പി സി സി അല്ലല്ലോ അതിൽ കുറേ ഭാരവാഹികളൊക്കെ ഡെപ്യൂട്ടി ചെയ്തിരുന്നെങ്കിലും അവർക്കൊന്നും കാര്യമായിട്ടുള്ള റോൾ ഉണ്ടായിരുന്നില്ല ഒരു താൽക്കാലിക പ്രസിഡന്റ് എം എം എസ് ആയിരുന്നു ആ എന്തെങ്കിലും ചെയ്തിരുന്നു അല്ല ഞാൻ എസ്സനോട് കാര്യങ്ങൾ പറയാറുണ്ട് ഒരു കോർഡിനേഷൻ വർക്ക് ഇല്ല എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിനും പരിമിതി ഉണ്ടല്ലോ പക്ഷേ ക്രൈസ്തവ വോട്ടുകളിൽ രണ്ട് ലക്ഷത്തോളം ക്രൈസ്തവ വോട്ടുകളിൽ ഞാൻ രണ്ട് ലക്ഷം പ്രതീക്ഷിക്കും അമ്പത് ചിലപ്പോൾ എൽ ഡി എഫിലേക്കും മറ്റ് പാർട്ടികളിലേക്ക് വരു ചിലപ്പോൾ പോകാം അവിടെയാണ് പാളിച്ചാൽ പറ്റിയത് അതിലേതാണ്ട് എഴുപത്തഞ്ച് ശതമാനവും എനിക്ക് കുറേ കിട്ടിയില്ല എന്ന് ഞാൻ പറയുന്നില്ല പരമ്പരാഗതമായിട്ടുള്ള ക്രൈസ്തവ വോട്ടുകൾ ചെയ്തു പക്ഷേ അതിൽ തന്നെ പെട്ട യങ് ജനറേഷൻ മാർച്ച് ചെയ്തു സുരേഷ് ഗോപിക്ക് അതിൻ്റെ കാരണം ചില നമ്മൾ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രി തന്നെ നരേന്ദ്രമോദി പറയും ഗ്യാരണ്ടി കൊടുക്കുകയാണ് പിന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം വന്നു ഈ മോഡിയുടെ ഏറ്റവും ഇഷ്ടതാരങ്ങളാണല്ലോ അംബാനി അദാനിയൊക്കെ അവരുടെ വീടുകളിലെ കല്യാണത്തിന് പോലും പോവാത്ത മോഡി ഇവിടെ വന്നു ഗുരുവായൂർ വന്ന് ഇതിനു വേണ്ടിയിട്ട് മാത്രം വന്നു അതുകഴിഞ്ഞ് നേരെ തൃപ്രയാറമ്പലത്തിൽ പോകുന്നു അവിടെ പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ കഴിയുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയത് ഒരു ഹിന്ദു വികാരത്തിനോടൊപ്പം തന്നെ മണിപ്പൂരെ ബാധിക്കാത്ത രീതിയിലുള്ള പ്രചരണം അദ്ദേഹം നടത്തി തൃശ്ശൂർ പൂരത്തിൻ്റെ ഇപ്പോൾ ഇന്നലെ എനിക്ക് ഏറ്റവും രസകരമായൊരു കാര്യം തോന്നി സുരേഷ് ഗോപിക്കയിൽ പൂർണ്ണ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് അദ്ദേഹം സത്യം പറയും ഇന്നലെ അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും തൃശ്ശൂർ കമ്മീഷണർ മാറ്റരുത് കാരണം കമ്മീഷനാണിത് കലക്കിയത് ഈ തൃശൂർ പൂരം തിരുവമ്പാടി പാറമേക്കാവിൻ്റെയും വെടിക്കെട്ട് തടയാനും വൈകി കാലത്ത് തൊട്ടേ ശല്യം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ വൈകുന്നേരമാണ് അദ്ദേഹത്തിനു കഴിഞ്ഞത് അപ്പോഴേക്കും സുരേഷ് ഗോപി ഓടി വരുകയാണ് സ്ഥലത്തേക്ക് അതെ പാതിരാത്രി ഏതായാലും അദ്ദേഹം വന്നു കാലത്തൊന്നും അവിടെ പൂരപ്പറമ്പിൽ കാണാത്ത സുരേഷ് ഗോപി രാത്രി വരുന്നു അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് ഇതൊക്കെ അവസാനിപ്പിക്കുന്നു പൂരം നടത്തിക്കുന്നു പൂരം നടത്തിക്കുന്നു മന്ത്രി രാജൻ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു നിൽക്കുന്നു രാജൻ പറഞ്ഞത് പെരുമാറ്റച്ചട്ടമുണ്ട് എന്ത് പെരുമാറ്റച്ചട്ടം ഒരു യോഗം കലക്കുമ്പോൾ ഒരു മന്ത്രി അവിടെ സ്ഥലത്തുണ്ടെങ്കിൽ എന്ത് പെരുമാറ്റച്ചട്ടം പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കരുത് അതിൻ്റെ പെരുമാറ്റച്ചട്ടം അല്ലാതെ തൃശൂർ പൂരം കലക്കാൻ വരുമ്പോൾ പെരുമാറ്റച്ചട്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കലല്ല അപ്പോൾ അപ്പോൾ എന്താ ഉണ്ടായത് മന്ത്രി നോക്കിയിരിക്കുക രാജൻ സുനിൽകുമാർ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട് സുരേഷ് ഗോപി വരുന്നു ആജ്ഞാപിക്കുന്നു കാര്യങ്ങൾ നടത്തുന്നു അതോടൊഴിച്ച് അങ്ങ് മാറ്റി പക്ഷേ പത്മജ പറഞ്ഞത് അച്ചട്ടായിട്ടുണ്ട് ഏട്ടനെ ചതിക്കും അത് വസ്തുയായില്ല അല്ല അതുകൊണ്ട് മാത്രമല്ലല്ലോ തോലി ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ അതൊരു പ്രധാന ഘടകമാണല്ലോ ആ അല്ല അതല്ല ഇവർ മാത്രം വിചാരിച്ചാലൊന്നും തോൽക്കുകയൊന്നുമില്ല പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച വോട്ടുകൾ വരാത്തതാണ് സത്യത്തിൽ തൊലിയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതൊക്കെ ഈ എലക്ഷനിൽ പാര എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം പത്മജ എന്തെങ്കിലും പ്രതികരണം വിളിക്കുക ഇല്ല ഇല്ല അത് അന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തീരുമാനം എടുത്ത തീരുമാനം തന്നെയാണ് കാരണം അന്നത്തെ ആ പോക്കാണ് പാർട്ടിക്ക് മൊത്തം ഷികർ ഉണ്ടാക്കിയത് കെ സുരേന്ദ്രൻ പറയാണ് കെ മുരളീധരൻ്റെ സ്വാഗതം ഞാൻ മനസ്സിലാക്കിയ ശരിയാണെങ്കിൽ ഇടത് ക്യാമ്പിൽ നിന്ന് പോലും അങ്ങേക്ക് അവിടെ പോലും സ്വീകാര്യതയുണ്ട് അല്ല ഞാൻ പറയുന്നല്ലോ എന്തെല്ലാം അടി അടിപറ്റിയാലും നാല് തവണ ഞാൻ ലോക്സഭയിലേക്കും രണ്ട് തവണ നിയമസഭയിലേക്കും ജയിച്ചല്ലോ അതിന് യാഥാർത്ഥ്യമല്ലേ ആര് ആര് കാരണമായത് എനിക്ക് സീറ്റ് തന്നെ അപ്പോൾ അങ്ങനൊരു പാർട്ടിയിൽ നിന്ന് അപ്പോൾ ഒരു ഘട്ടത്തിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്ത് പോയത് ഞാൻ സ്വയം പോയതല്ല എന്നെ പുറത്താക്കിയതാണ് പക്ഷെ അന്ന് പാർട്ടി ഉണ്ടാക്കിയപ്പോഴും അതിൻ്റെ പേരെന്തായിരുന്നു ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് അതായത് അപ്പോഴും ഞാൻ നെഹ്റു കുടുംബത്തിനെയും കോൺഗ്രസിനെയും വിട്ടിരുന്നില്ല ത്രിവർണ്ണ വതാകുന്ന ഞങ്ങളുടെ കൂടി അപ്പോൾ ആ ഒരു ഇനിയിപ്പോൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് എന്നെ രണ്ട് തവണ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കി നിയമസഭയിലേക്ക് മൂന്ന് തവണ സ്ഥാനാർത്ഥിയാക്കി അങ്ങനെയൊക്കെ ഒരു പാർട്ടീനെ ഉപേക്ഷിച്ച് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അടിയിൽ പൂച്ച ഉണ്ടാവുകയുള്ളു വീണ്ടും ഒരു കെ പി സി സി പ്രസിഡന്റ് പദം ഏറ്റെടുത്താൽ ഈ കോൺഗ്രസിനെ ആകെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ പറ്റുന്നു എൻ്റെ അഭിപ്രായത്തിൽ നിലവിലുള്ള പ്രസിഡന്റിനെ ഇപ്പോൾ മാറ്റാൻ പാടില്ല കാരണം ഇരുപതിൽ പതിനെട്ട് സീറ്റ് നേടുകയും നൂറ്റിപ്പത്തോളം അസംബ്ലി നിയോജമണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത ഈ സന്ദർഭത്തിൽ സുധാകരനെ മാറ്റുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പതിനൊന്ന് മണ്ഡലത്തിൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിൽ അവർ ഒന്നാം സ്ഥാനത്താണ് പതിനൊന്നടത്ത് ഒന്നാം സ്ഥാനം എട്ടടത്ത് രണ്ടാം രണ്ടാം സ്ഥാനം ആ ആ ഒരു ആ സാഹചര്യത്തെ ഈ കോൺഗ്രസ് കൃത്യമായി പഠിക്കാൻ തയ്യാറോ അല്ല അത് ഇനി പഠിക്കുകയാണല്ലോ പഠിച്ചില്ലെങ്കിൽ ഞാൻ പറയാം നമ്മളെ ഒരു വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നത് അതിൽ ആഹ്ലാദിക്കുന്നതിൽ തെറ്റില്ല കാരണം എലക്ഷൻ വിജയം ആഘോഷിക്കാനുള്ളതാണ് ഈ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഈ സംഭവത്തിന് ശേഷം അതായത് അങ്ങ് ചതിക്കപ്പെട്ടു എന്നുള്ളത് അയക്കാൻ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ഏറ്റവും ചെറിയ ഓഷം സോണിയാഗാന്ധിക്കങ്ങ് കൃത്യമായി മനസ്സിലാവും എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ ഇല്ല ആര് എന്നെ നേരിട്ട് വിളിച്ചല്ലേ വേണു എന്നാൽ വേണുവിനെ മലയാളി എന്നുള്ളതല്ലേ ഒരു കേരളക്കാരെന്നുള്ള ആയിരിക്കും നമ്മുടെ ഒരു വേണുവാണല്ലോ അങ്ങേ തൃശ്ശൂരേക്ക് അയച്ചത് അല്ല വേണുവിനെ മാത്രമായിട്ട് പറയുന്നില്ല അതെല്ലാവരും ഉണ്ട് വോട്ട് വോട്ടായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ വേണു വിളിച്ചിരുന്നു ഇ ഡി സതീശം വിളിച്ച് രമേശ് വിളിച്ചു ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനങ്ങൾ അത് കെ പി സി സി പ്രസിഡന്റുമായി കോപ്പ് ചെയ്തു പോകാത്ത ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പണിയെടുത്തിട്ട് കാര്യമുണ്ടോ അല്ല അതിനേ രണ്ടുപേരും ചോദിച്ച് പ്രവർത്തിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഈ വിജയം പൂർണ്ണമായിട്ടാകാൻ അടുത്ത അസംബ്ലിയിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രതിപക്ഷ നേതാവിനാണല്ലോ പ്രതിപക്ഷ നേതാവാണല്ലോ ഈ യു ഡി എഫിനെ നയിക്കേണ്ട ആൾ പാർട്ടിയെ സുധാകരൻ നയിക്കുക ഇതിലൊന്നും ഒരു ഏറ്റുമുട്ടലിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം പ്രതിപക്ഷ നേതാവിന് അതിൻ്റേതായിട്ടുള്ള റോളുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ സുധാകരണ ഒരിക്കലും നിയമസഭയിലേക്ക് മത്സരിക്കില്ല അടുത്തവണ് കാരണം അത് എം പി ആണ് എം പിമാർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്നൊരാവശ്യം കെ മുരളീധരൻ മുന്നോട്ട് പോയിക്കും എൻ്റെ കാര്യം അത് തന്നെയാണ് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കടത്തി പറയാം ഒരു മാറി നീക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഉൾപ്പെടെ ഏറ്റവും ഇനി കെ മുരളീധരൻ്റെ പരിപാടി എന്താണ് അങ്ങ് ിന് ശേഷം കെ പി സി പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറോ ഇല്ല ഇപ്പോൾ ഞാനിനെ കുറിച്ചൊന്ന് സ്ഥാനമാനങ്ങളെക്കുറിച്ച് ഞാൻ ഒന്നും ഇപ്പോൾ ആലോചിക്കുന്നില്ല ഇപ്പോൾ ഒരു കാമൺ കോയറ്റായിട്ടുള്ള ഒരു ലൈഫ് അതിൽ ഇടയ്ക്ക് വന്ന് ഡൽഹിയിൽ പോകണം ക്വാർട്ടേഴ്സൊക്കെ ഒന്ന് വിട്ടു കൊടുക്കണം എക്സ് എം പി പാസ് വാങ്ങണം പെൻഷൻ കടലാസൊപ്പ് ഇട്ട് കൊടുക്കണം അതേ ഇപ്പോഴത്തെ സോണിയാജി അജണ്ടു രാഹുൽ ഗാന്ധിയെ കാണുമോ അല്ല അവർ സമയമുണ്ടെങ്കിൽ കാണുന്നു അല്ല അവർക്ക് സമയമുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഇപ്പോൾ ഇന്ത്യ മുന്നണിയൊക്കെ വന്നപ്പോൾ അവർക്ക് ഒരുപാട് തിരക്കുള്ള സമയമാണ് കാണുന്നതിലെനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ ഈ രാഷ്ട്രീയകാര്യ സമിതി കെ പി സി സി തുടങ്ങി യോഗങ്ങളിലൊന്നും പങ്കെടുക്കില്ല ഇല്ല ഇനി തൽക്കാലത്തേക്കൊന്നുമില്ല തൽക്കാലത്തേക്ക് ഒന്നുമില്ല കാമൻ കോയറ്റ് അപ്പം അങ്ങ് സജീവമായി വീണ്ടും വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു നൽകാം